റോഡ് മൂവി വിഭാഗത്തിൽ ഒരു ബെഞ്ച് മാർക്ക് തന്നെ സൃഷ്ടിച്ച നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിക്ക് ശേഷം മലയാളത്തിൽ മറ്റൊരു റോഡ് മൂവി. കൊറോണ പ്രതിസന്ധി മൂലം സിനിമകളുടെ തിയേറ്റർ റിലീസ് നിശ്ചലമായ സാഹചര്യത്തിൽ ഡയറക്റ്റ് ടെലിവിഷൻ പ്രീമിയറിംഗ് തുടങ്ങിയ ചില സവിശേഷതകൾ അവകാശപ്പെടുന്ന സിനിമയാണ് നവാഗതനായ ജിയോ ബേബി സംവിധാനം ചെയ്ത കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. രണ്ട് മനുഷ്യരിലൂടെ അവരുടെ ബുള്ളറ്റ് യാത്രയിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത്. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നും കഥ പറഞ്ഞു തുടങ്ങുന്ന ചിത്രം പിന്നീട് നിരവധി ദേശങ്ങളുടെയും മനുഷ്യബന്ധങ്ങളുടെയും കഥയായി മാറുന്നുണ്ട്. സെൻട്രൽ ക്യാരക്ടറുകളിലൊന്നായ ജോസ് മോനായി നമുക്കൊരിക്കലും മടുക്കാത്ത ഇടുക്കിയിലെ നിഷ്കളങ്കനായ നാട്ടിൻപുറത്തുകാരൻ കഥാപാത്രമായി ടോവിനോ അനായാസം അഭിനയിച്ചിരിക്കുന്നു. കാതറിൻ എന്ന കഥാപാത്രത്തെ ഇന്ത്യ ജർവിസ് അത്രമേൽ മികവോടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഓരോ യാത്രകളിലൂടെയും ലഭിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ചും കണ്ടുമുട്ടുന്ന മനുഷ്യരെക്കുറിച്ചും യാത്രകൾ മനുഷ്യർക്ക് നൽകുന്ന തിരിച്ചറിവുകളെക്കുറിച്ചും സിനിമ സംസാരിക്കുന്നുണ്ട്. സിനിമയുടെ ഓരോ ഘട്ടങ്ങളിലും കഥാപാത്രങ്ങൾക്കുണ്ടാകുന്ന വളർച്ച കാഴ്ചക്കാരിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്. കഥാഗതി പലപ്പോഴും പ്രെഡിക്റ്റബിൾ ആയിരുന്നെങ്കിലും അവിടെയും ഇവിടെയുമായി ചില മിസ്സിങ്ങുകൾ അനുഭവപ്പെട്ടെങ്കിലും കൃത്യമായി ബിൽഡ് ചെയ്ത മൊമെന്റുകളിലൂടെ സിനിമയുടെ രസച്ചരട് പൊട്ടാതെ പോകുന്നുണ്ട്. വഴുതി പോകാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിലും സിനിമ ഗ്രിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. മറ്റു സബ്പ്ലോട്ടുകൾക്കും മറ്റു പ്രധാന കഥാപാത്രങ്ങൾക്കും ആദ്യ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ഇമ്പോർട്ടൻസ് പിന്നീട് നഷ്ടപ്പെട്ടതായി തോന്നി. അവസാന ഭാഗങ്ങൾ പ്രെഡിക്റ്റബിൾ ആക്കാതെ കുറച്ചു മാറ്റങ്ങൾ കൊണ്ടുവരാമായിരുന്നു എന്ന് തോന്നി. ഒരു തുടക്കക്കാരന്റെ പതർച്ചകൾ എവിടെയും മുഴച്ചു നിൽക്കാതെയുള്ള കൈയടക്കമുള്ള സംവിധാനത്തിന് കൈയടികൾ നൽകാം. കേരളം മുതൽ രാജസ്ഥാനം കടന്നുപോകുന്ന യാത്രയെ ഒരു വിഷ്വൽ അനുഭവമാക്കി മാറ്റാൻ സിനിമാറ്റോഗ്രാഫർ സിനു സിദ്ധാർത്ഥിന് സാധിച്ചിട്ടുണ്ട്. നരേറ്റീവിൽ ഉടനീളം ഒരുപാട് സിറ്റുവേഷൻസ് ആവശ്യപ്പെടുന്ന ചിത്രത്തിലെ സീനുകൾക്കിടയിലെ ബ്രിഡ്ജിംഗ് ഫാക്ടറായി സൂരജ് എസ് കുറുപ്പിന്റെ മനോഹരമായ മ്യൂസിക് മാറുന്നുണ്ട്. സിനിമയുടെ ടാഗ് ലൈനിലേതുപോലെ തന്നെ യാത്രകളിലൂടെ ഇല്ലാതാവുന്ന ദൂരങ്ങളെക്കുറിച്ച് തന്നെയാണ് സിനിമ സംസാരിക്കുന്നത്. കഥാപാത്രങ്ങളിലെ ഇമോഷണൽ ഫാക്ടേഴ്സ് നഷ്ടപ്പെടാതെ കഥ പറഞ്ഞു പോകുന്ന സിനിമയിലുടനീളം ഒരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. രണ്ട് രാജ്യങ്ങളുടെ കൾച്ചറും ഇമോഷൻസും തമ്മിലുള്ള കണക്റ്റിംഗ് ആണ് സിനിമ. അത് കൃത്യമായി വർക്കൗട്ടും ആയിട്ടുണ്ട്. അതിനാൽ തന്നെ കഥ പറച്ചിലെ ചില മിനിറ്റുകൾ മിസ്സിങ്ങുകൾ ഒഴിച്ചാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട മാനുഷിക ബന്ധങ്ങളുടെ കഥ പറയുന്ന ഹൃദ്യമായ ഒരു അനുഭവമാകുന്നുണ്ട് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്.